അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നിപ്പം തേങ്ങാപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പം എല്ലാവരും വീഡിയോ കണ്ടുനോക്കുക, എന്നിട്ട് ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. അതുപോലെ തന്നെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. അപ്പം തുടങ്ങാം. നമുക്ക് ആദ്യം തന്നെ വെള്ളം ചൂടാക്കാൻ വെക്കുക. വെള്ളം തിളക്കണ്ട, ആ ചൂടായിട്ട് സ്റ്റെപ്പ് ബബിൾസ് ഇങ്ങനെ തുടങ്ങി വരുമ്പം തന്നെ അങ്ങ് ഓഫാക്കുക. എന്നിട്ട് അതിലേക്ക് പിന്നെ ഒരു കപ്പ് പുഴുങ്ങലരിയും ഒരു കപ്പ് പച്ചരിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഏകദേശം ഒരു 3-4 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും രാത്രി ഡിന്നറിനൊക്കെ കഴിക്കാം. എന്നിട്ടിത് നമുക്ക് ആ 4 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ അരക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ പാകം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവേ നമ്മൾ ഏത് ദോശ ഉണ്ടാക്കുന്നേരം, അതായത് ഗോതമ്പ് ദോശയായാലും ഉഴുന്ന് ദോശയായാലും നമ്മൾ മൂടിപ്പത്തിലായാലൊക്കെ, അതായത് പച്ചരി ദോശ, അതിനൊക്കെ കുറേ വെള്ളം ചേർക്കും. ലൂസാക്കിയിട്ട് എടുക്കാം. ഇതത്ര ലൂസാവട്ട, ഇത് കുറച്ച് കട്ടിയിലാണ് വേണ്ടത്. ഭയങ്കരം കട്ടിയായി പോവണ്ട, എന്നാലും അതിൻ്റെ ഒരു മീഡിയത്തിൽ നിൽക്കണം. ഓക്കെ. ഇത് നമുക്ക് പുഴുങ്ങലരിയിൽ മാത്രമായിട്ട് ഉണ്ടാക്കുക, മെല്ലടക്കം അങ്ങനെയെല്ലാം ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഞാൻ ഉപയോഗിക്കുന്ന അരി ആ പുഴുങ്ങലരി മാത്രം വെച്ചിട്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര സോഫ്റ്റായി പോകുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പച്ചരിയും കൂടി ചേർത്തിട്ട് ആക്കുന്നത്. അപ്പോൾ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ മാവ് ഒരു തവി ഒഴിച്ചു കൊടുക്കാം. ഇത് ഭയങ്കരമായിട്ട് ചുറ്റിച്ച് കൊടുക്കരുത്, ഞാൻ ജസ്റ്റ് അതൊന്ന് സ്പ്രെഡാക്കുക ചെയ്യുന്നത്. പക്ഷേ ഇത് കട്ടിയുള്ളത് കാരണം ഇങ്ങനെ ഒഴുകി പോകില്ല, അപ്പോൾ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യണം. ഇനി ഇതിലേക്ക് തേങ്ങ, ഫ്രഷ് തേങ്ങ പിന്നെ നല്ലോണം ചേർത്ത് കൊടുക്കുക. എൻ്റെ ഉമ്മാവെല്ലാം ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് തേങ്ങ ചേർക്കും. ഉമ്മാവക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങപ്പത്തിൽ. അപ്പോൾ എന്താ ഉണ്ടാക്കണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ പറയുമ്പോൾ നമുക്ക് തേങ്ങപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് പറയാൻ. അപ്പോൾ നല്ലോണം തേങ്ങ ഇടും, എന്നിട്ട് അതിൻ്റെ മേലെ മാവെടുത്തിട്ട് കുറച്ചുകൂടി ചേർത്ത് കുറച്ചിങ്ങനെ ആ തേങ്ങൻ്റെ മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അതായത് നമ്മൾ മറിച്ചിടുമ്പോൾ നമ്മൾ ഈ തേങ്ങ വീഴാൻ പാടില്ല. ഓക്കെ. ഒരുപാടങ്ങ് ആക്കിയിട്ട് അട്ടി അട്ടി ആക്കിയ പോലെ ആക്കരുത്, കുറച്ച് കുറച്ച് ജസ്റ്റ് ഒന്ന് ആ തേങ്ങ കവർ ചെയ്യുന്ന രീതിയിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു അടുപ്പെടുത്തിട്ട് അടച്ചു വെക്കാം. ഇത് നമുക്ക് സ്കൂളിൽ പോകുന്നവരെല്ലാം രാവിലെ ഉണ്ടാക്കി തരുമ്പോഴില്ലേ, പിന്നെ ജസ്റ്റ് നെയ്യും പഞ്ചസാരയും ഇട്ടിട്ട് ചായൻ്റെ കൂടെ അങ്ങനെ നമുക്ക് തരാറുണ്ട്. ഇനിയിപ്പോൾ മറിച്ചിടേണ്ട സമയമായേ. ആ ഒരു മേലത്തെ കളറൊക്കെ മാറാം, നല്ല പ്യുവർ വൈറ്റുള്ള കളറൊക്കെ മാറുമ്പം കുറച്ച് ഓയിൽ എടുത്തിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മറിച്ചിടാം. മറിച്ചിടുമ്പോൾ നമുക്ക് കുറച്ച് സമയം വെക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തേങ്ങ ഉള്ള ഭാഗം നല്ലൊരു ബ്രൗൺ സ്പോട്ട്സ് വരണം, അത്രയും സമയം നമുക്ക് വെക്കണം. ഇത് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ വലിയ ഫ്രൈ പാനോ ഒക്കെ ആണെങ്കിൽ 2-3 എണ്ണമൊക്കെ ഒന്നിച്ചാക്കിയിട്ട് ചുട്ടെടുക്കാം. നമുക്ക് ഇപ്പോൾ ഒന്നുകൂടി കാണിക്കുകയാണ്. കുറച്ച് മാവ് ഒഴിക്കുക, ഒന്നത് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ ബബിൾസ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പാന് നല്ല ചൂടായതുകൊണ്ടാണ് ആ ബബിൾസ് വരുന്നത്, ഓട്ടോട്ട ബബിൾസ് അല്ല, ഓട്ടോട്ട വരുന്നത്. എന്നിട്ട് ഇതിൻ്റെ മേലെ തേങ്ങ നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. ഇത് തേങ്ങ എനിക്ക് ഇപ്പോൾ കാണുമ്പോൾ എനിക്കത് കുറവ് പോലെ തോന്നും, പക്ഷേ തേങ്ങ ഉണ്ടായിരുന്നേ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി തേങ്ങ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഈ തേങ്ങയുടെ മേലെയാണ് നമ്മൾ ആക്ച്വലി അടുത്ത സ്പൂൺ ഓഫ് മാവ് ഒഴിക്കേണ്ടത്. എന്നിട്ട് അടച്ചു വെക്കുക. രണ്ടെണ്ണം 3 എണ്ണം ഇത് ചുട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതിങ്ങനെ അടച്ച് വെക്കുന്നത് കൊണ്ട് തന്നെ വെള്ളം ആവും പാനിൽ. അപ്പോൾ പിന്നെ 4-ാമത്തൊക്കെ ചുടുമ്പോൾ കുറച്ച് അത് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഒരു ടിഷ്യൂ തുണിയിലോ തുണിയോ എടുത്തിട്ട് എണ്ണയിൽ മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പാന് തുടച്ച് കൊടുത്തിട്ട് അടുത്ത തേങ്ങാപ്പത്തിൽ ഉണ്ടാക്കുക. അപ്പോൾ ഇത് മേലെ കുക്കായപ്പം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് സമയം വെച്ചപ്പോൾ ഈ സ്പോട്ട്സൊക്കെ വന്ന് അരികൊക്കെ നല്ല കുറച്ചൊരു ബ്രൗൺ കളറാവണം, നല്ല നല്ല ക്രിസ്പി ആവാം. ഞാൻ പറയും ഇത് കാസറോളിൽ കുറേ സമയം വെക്കാണ്ട് ചൂടോടെ അപ്പം തന്നെ കഴിക്കുക. എന്നുവെച്ചാൽ നല്ല ക്രിസ്പായിരിക്കും. കാസറോളിൽ നമ്മൾ കുറച്ച് സമയം വെച്ചാൽ തന്നെ എല്ലാം ഭയങ്കര സോഫ്റ്റായി പോകുമല്ലോ.
അപ്പം പൊതുവെ എന്താ പറയുക, മീൻ മുളകട്ട അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റൂ അതൊക്കെയാണ് കൂട്ടിയിട്ടാണ് നമ്മൾ കഴിച്ചിട്ടുള്ളത്. ഞാനിവിടെ നല്ല സ്പൈസി ആയിട്ടുള്ള കറികൾ നല്ല ടേസ്റ്റാണ് തന്നെ. ബീഫ് കറിയാണ് ഞാൻ ഉണ്ടാക്കിയതെന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി അല്ലേ, നല്ല ഈസിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് വലിയ പാനിൽ രണ്ട് മൂന്നൊക്കെ നമുക്ക് ഒന്നിച്ച് ഉണ്ടാക്കുക, അല്ലെങ്കിൽ രണ്ട് പാന് വെച്ചിട്ട് ഒന്നിച്ച് തന്നെ ഉണ്ടാക്കുക. അപ്പോൾ വേഗം വേഗം പണി വരും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് എനിക്ക് കമൻറ്റ് അറിയിക്കുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സ്റ്റേ കെയർ.